പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം പ്രത്യേകിച്ച് അഡ്വഞ്ചർ സ്പോർട്സ് മറ്റ് അനുഭവങ്ങൾ ഒക്കെ നമുക്ക് സൃഷ്ടിക്കാനായാൽ ആ ഡെസ്റ്റിനേഷനിലേക്ക് കൂടുതൽ ആളുകൾ വരും. അല്ലെങ്കിൽ ഒരു പ്രധാന ഡെസ്റ്റിനേഷനിലേക്ക് എക്സ് എന്ന് പറയുന്ന ഒരു ഡെസ്റ്റിനേഷനിലേക്ക് വന്നാൽ അതിൻ്റെ തൊട്ടടുത്ത് ഇതുപോലെ നൂതന പദ്ധതികൾ ഉണ്ടെങ്കിൽ അവിടെയും പോകും, ഇവിടെ വരുന്നതിൻ്റെ എണ്ണവും കൂടും. വിവിധ ഏജ് ഗ്രൂപ്പിന് വ്യത്യസ്ത ടേസ്റ്റ് ഉള്ളവർക്ക് ഒരു സർക്യൂട്ടായി ഇതിനെ ആസ്വദിക്കാൻ പറ്റും. ആ നിലയിലാണ് ഞങ്ങളിതിനെ കാണുന്നത്. ബീച്ചെടുത്താൽ ബീച്ച് ടൂറിസത്തെ ശക്തിപ്പെടുത്താൻ, വാട്ടർ സ്പോർട്സ് ഐറ്റംസിനെ പ്രോത്സാഹിപ്പിക്കാൻ സാധിച്ചാൽ ബീച്ചുകളിലേക്കുള്ള സഞ്ചാരികളുടെ എണ്ണം വലിയ നിലയിൽ വർദ്ധിപ്പിക്കാനാകും. വിദേശ രാജ്യങ്ങൾ അവർ സ്ഥിരമായിട്ട് എടുക്കുന്ന ഒരു നിലപാട് ഇതാണ്. ഇങ്ങനെയുള്ള ഒരു സംവിധാനം കൊണ്ടുവരാൻ പ്രത്യേക ആലോചനകളാണ് ഈ ഗവൺമെൻറ് വന്ന ഉടനെ തന്നെ നടത്തിയത്. കോവിഡായപ്പോൾ നമ്മളൊരു ക്രൈസിസിലായിരുന്നു, പക്ഷെ ആ സമയത്ത് നമ്മൾ ഇത്തരം ആലോചനകളാണ് നടത്തിയത്. അതിൻ്റെ ഉദാഹരണം നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ഇടുക്കിയിലെ വാഗമണിലെ ഗ്ലാസ് ബ്രിഡ്ജ്, അത് ടൂറിസത്തിൻ്റെ നേതൃത്വത്തിൽ സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടിയാണ് ഗ്ലാസ് ബ്രിഡ്ജ് സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടി ആരംഭിച്ചതാണ്. സെപ്റ്റംബർ 7 അവിടെ സഞ്ചാരികളെ പ്രവേശിപ്പിച്ചു തുടങ്ങിയത്. അവിടെ പോയ അനുഭവം നമുക്കൊക്കെ ഉണ്ട്. ഇപ്പോൾ KTLന്റെ ചെയർമാൻ കിടന്നു വരുന്നുണ്ട്, അദ്ദേഹം ഇന്ന് അവിടെ വന്നിരുന്നു. എല്ലാവർക്കും അവരുടേതായ അനുഭവമുണ്ട്. ചിലർക്ക് മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഒരു പേടിയുണ്ടാവും, അതിൽ നടക്കുമ്പോഴൊക്കെ ഒരു പേടിയുണ്ടാവും. പക്ഷെ അതൊരു അനുഭവമാണ്, പോയവർ പിന്നെയും വരുന്നു. സെപ്റ്റംബർ 7 അവിടെ സഞ്ചാരികളെ പ്രവേശിപ്പിച്ചു തുടങ്ങി. 2 മാസവും 3 ദിവസവും കഴിഞ്ഞു. ഞങ്ങളെടുത്ത ഒരു കണക്ക് പ്രകാരം 1/2 കോടി സഞ്ചാരികൾ അവിടെ ഗ്ലാസ് ബ്രിഡ്ജിൽ എത്തി എന്നുള്ളതാണ്. 50 ലക്ഷം വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ആളുകൾ എത്തിയിട്ടുള്ളത്. നിങ്ങൾ നോക്കണം, വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവിടെ എത്തുകയാണ്. നേരത്തെ ഉള്ളതിനേക്കാൾ എത്രയോ അധികം ആളുകൾ അവിടെ വരാൻ ഇത്തരം ഒരു സംവിധാനം സഹായിച്ചു എന്നുള്ളതാണ്. ഇനി ബീച്ചിലുള്ള ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എടുത്ത് പരിശോധിക്കാം. 9 ജില്ലകളിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്, 9 ജില്ലകളിലെ നമുക്ക് പറ്റുമെന്നറിയാം. മറ്റഞ്ച് ജില്ലകൾ സാധിക്കില്ല. ഞാൻ എപ്പോഴും പറയും, ആ ജില്ലകളോടുള്ള എന്തെങ്കിലും വിരോധം ഉണ്ടായിട്ടല്ല, അവിടെ കടലില്ലാത്തതുകൊണ്ടാണ്. 9 ജില്ലകളിൽ ഒരു വടക്കേ അറ്റത്ത് നിന്ന് ആരംഭിച്ചു. വടക്കേ അറ്റത്ത് ആരംഭിച്ചതല്ല, വടക്ക് നിന്നും തെക്കോട്ടേക്കുള്ള യാത്രയാണ്, ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് യാത്രയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, എറണാകുളം വരെ എത്തി. എറണാകുളം ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമ്മളിപ്പോൾ തൊട്ടടുത്ത് എറണാകുളത്ത് കുഴുപ്പള്ളി ബീച്ചിൽ അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. അതിന് മുമ്പ് തൃശ്ശൂർ ചാവക്കാട് ബീച്ചിൽ ചിലയിടത്ത് ആരംഭിച്ചെടുത്ത് കാലാവസ്ഥയും മറ്റു പ്രശ്നം കാരണം താൽക്കാലികമായി നിർത്തിയിട്ടുണ്ട്. ചിലർ സോഷ്യൽ മീഡിയയിലൊക്കെ ചോദിക്കുന്നുണ്ട്, ഇതെന്താണ് തുടങ്ങിയ ചിലയിടത്ത് നിർത്തിയത്. ഒന്നും പ്രയാസപ്പെടേണ്ടതില്ല, അവിടെയൊക്കെ അധികം വൈകാതെ ആരംഭിക്കും. താൽക്കാലികമായ ചില പ്രയാസങ്ങൾ കാരണം മാറ്റിയത്. ഇനിയിപ്പോൾ ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം വരും. ഇതിൽ ആരംഭിച്ചിടത്ത് പരിശോധിക്കാം. ഒന്നാണല്ലോ ചാവക്കാട്, അതിൻ്റെ മാത്രം കണക്ക് ഞാൻ പറയാം. ഒക്ടോബർ 1 അവിടെ തുടങ്ങിയത്. ഞങ്ങളൊക്കെ പോയി ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലൂടെ നടന്ന് പോയതാണ്. വലിയ ജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു പരിപാടി. 1 മാസവും 10 ദിവസമായി ചാവക്കാട് ബീച്ചിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ആരംഭിച്ചിട്ടു. അവിടെ വന്ന സഞ്ചാരികളുടെ എണ്ണം 20,000 20,000. ഞാനത് ഒരു കേന്ദ്രത്തിൻ്റെയാണ് പറയുന്നത്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ആസ്വദിക്കാൻ അനുഭവിക്കാൻ വന്നിട്ടുള്ളത്. ഞങ്ങളിപ്പോൾ തിരുവനന്തപുരം കൂടി എത്തിക്കഴിഞ്ഞാൽ കേരളത്തിലെ ഇപ്പോൾ ജില്ലകളിൽ 1 എന്നുള്ളത് വ്യാപിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കും. അതൊരു അനുഭവം. ഇനി പുതിയ വാട്ടർ സ്പോർട്സ് പുതിയത് കൊണ്ടുവരണം. ഒരേ സംഗതി തന്നെ ആയാൽ ശരിയാവില്ല. പുതിയ കുറേ സംവിധാനങ്ങൾ കൊണ്ടുവരണം. ഈ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ അതിൻ്റെ സാധ്യതകൾ തുറക്കുകയാണ്. അതിൻ്റെ പല വിദഗ്ധരും ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിലെ ബീച്ചുകളിൽ ഇതുപോലെയുള്ള വാട്ടർ സ്പോർട്സ് വ്യാപകമാക്കാൻ പുതിയ പുതിയ നിർദ്ദേശങ്ങൾ പ്രസന്റേഷനുകളുമായിട്ടൊക്കെയാണ് അവർ വരുന്നത്. വലിയ മാറ്റം നമുക്ക് അതിലൂടെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പം ഞാൻ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെയും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെയും ഒരു ഉദാഹരണം പറഞ്ഞു. ഇതുപോലെ നിരവധി ഉദാഹരണങ്ങളുണ്ട്, ഞാനിപ്പോൾ അത് ഓരോന്നും പറയുന്നില്ല. ഇതൊക്കെ നമുക്ക് ഇനിയും വികസിപ്പിക്കാം. നമുക്ക് സാധിക്കുന്നതാണ് നമ്മുടെ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റിനെ ശക്തിപ്പെടുത്തുന്നതിലൂടെ. ടൂറിസം വകുപ്പ് അതിന് മുൻകൈ എടുക്കുന്നു. ടൂറിസം വകുപ്പിന്റെ കീഴിലുള്ള കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്, അതിന്റെ ചെയർമാനാണ് നമ്മുടെ ശ്രീ SK സജീഷ്, നിങ്ങൾക്കൊക്കെ അറിയാം. കൺവീനറാണ് നമ്മുടെ മനോജ് കുമാർ. KTIL ഇതിൽ വലിയ റോൾ വഹിക്കും. ഇതിന്റെ മുഴുവൻ കാര്യങ്ങളും ടൂറിസം ഡയറക്ടറുടെ ചുമതലയുള്ള ശ്രീ പ്രേംകൃഷ്ണ IAS അതിന്റെ കാര്യങ്ങൾ ചെയ്തു വരികയാണ്. നവംബർ 16-ന് ഹയാത്ത് റിജൻസിയിലാണ് ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ആരംഭിക്കുന്നത്. രാവിലെ 10 മണിക്ക് ആരംഭിക്കും. അതിന്റെ അജണ്ടകൾ ഇവിടെ ഇവർ രണ്ടുപേരും ശ്രീ പ്രേംകൃഷ്ണയും മനോജ് കുമാറും സംസാരിക്കുമ്പോൾ പറയും. ഉച്ചക്ക് 12 മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് ഉദ്ഘാടനം ചെയ്യും. ഉച്ചക്ക് 12 മണിക്ക് ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ, റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ K Rajan എന്നിവർ ഇതിൽ പങ്കെടുക്കും. ഞാൻ ടൂറിസം വകുപ്പ് മന്ത്രി സ്വാഭാവികം ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ മുഖ്യമന്ത്രി 3 മന്ത്രിമാർ ഇതിനകത്ത് പങ്കെടുക്കും. ചീഫ് സെക്രട്ടറി Dr. V. Venu ഇതിനകത്ത് പങ്കെടുക്കുന്നു. പ്ലാനിംഗ് ബോർഡ് അംഗം ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര ഇതിനകത്ത് പങ്കെടുക്കും. പിന്നെ വിവിധ വ്യവസായ പ്രമുഖർ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. ഞാൻ ഓരോരുത്തരുടെയും പേരൊന്നും എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട്, ടൂറിസം സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്, ടൂറിസത്തിന്റെ വിവിധ മേഖലകളിലെ ആളുകൾ ബന്ധപ്പെട്ടവരൊക്കെ ഇതിനകത്ത് പങ്കെടുക്കും. ഉദ്ഘാടന സെക്ഷനിൽ കേരളത്തിന്റെ നിക്ഷേപ സാധ്യതകൾ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ അവതരിപ്പിക്കും. എന്തൊക്കെയാണ് നിക്ഷേപിക്കുന്നവരുടെ സാധ്യത, ആ സാധ്യതയിൽ ഗവൺമെന്റിന്റെ റോൾ എന്ത്, അതോടൊപ്പം ടൂറിസം നിക്ഷേപം മുന്നോട്ടുള്ള വഴികൾ എന്ന വിഷയത്തിൽ ഒരു പാനൽ ചർച്ച നടക്കും. ഇതിലൊരു കാര്യം ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുക. നവംബർ 16-ന് സാധ്യമാകുന്ന എല്ലാ നിക്ഷേപവും ടൂറിസം മേഖലയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശം കൊണ്ടല്ല ഇത്തരത്തിലൊരു ടീം ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റ് സംഘടിപ്പിക്കുന്നു. ഞങ്ങളുടെ ലക്ഷ്യം പ്രധാനമായും കേരളത്തിലേക്ക് വരൂ, കേരളത്തിൽ ടൂറിസം മേഖലയിൽ നിങ്ങൾക്ക് ധൈര്യമായി നിക്ഷേപിക്കാം, സർക്കാർ കൂടെയുണ്ട് എന്ന ആത്മവിശ്വാസം സംരംഭകർക്ക് നൽകലാണ് ഞങ്ങളുടെ ഈ ഒത്തുചേരലിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട. അതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട അജണ്ട, അതിലാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്തത്. ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റ് വൈകുന്നേരം സമാപിക്കുമ്പോൾ അവിടെ അവസാനിക്കുകയല്ല, അവിടെ തുടങ്ങുകയാണ്.